വിവാഹ പരസ്യമുണ്ട്. ഈ ഇടവക മുളവരിക്കൽ ഫ്രാൻസിസ് സിസിലി മകൻ മനുവും അങ്കമാലി ജോസ്പുരം ഇടവക പനപറമ്പി ജെയിംസ് മിനി മകൾ ജിസ്നയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. കാനോനിക തടസ്സങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. കോവിഡിൻ്റെ മാനദണ്ഡങ്ങളിൽ ഇന്നലെ വരുത്തിയ ഇളവനുസരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ദിവസവും 20 പേരോളം പങ്കെടുക്കാവുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. രാവിലെ പതിവുപോലെ തന്നെ 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. പരിമിതമായ രീതിയിലായിട്ടുള്ള പങ്കാളിത്തമാണെന്ന് നമുക്കറിയാം. അതനുസരിച്ച് പങ്കെടുക്കാവുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ രാവിലെ 6:30 കുർബാനയും 9 മണിക്കുള്ള വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായിട്ടുള്ള സഹൃദയയും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും ചേർന്നുള്ള ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ അതിരൂപതയിൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പുതുക്കുവാനും പുതുതായിട്ട് ചേരാൻ താല്പര്യവുമുള്ളവർക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള അപേക്ഷാ ഫോമുകൾ കൊച്ചസിൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. കുറച്ച് അപേക്ഷകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വിശദാംശങ്ങൾ വായിച്ചിട്ട് ചേരാൻ താല്പര്യമില്ലാത്തവർ അപേക്ഷ ഫോം തിരിച്ചു കൊടുക്കണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. താല്പര്യമുള്ളവരെ എത്രയും വേഗത്തിൽ തന്നെ അതിൻ്റെ നിശ്ചിതമായിട്ടുള്ള പ്രീമിയം നൽകിക്കൊണ്ട് ചേരാവുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. ഒരു കുടുംബത്തിന് ലഭിക്കുന്ന പരമാവധി ആനുകൂല്യം 2 ലക്ഷം രൂപ വരെയാണ് എന്നുള്ള കാര്യവും കൂടി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെയിൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയുടേതായിട്ടുള്ള ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന സെയിൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ കോൺഫറൻസ് 6 April പൂർത്തിയാക്കുകയാണ്. അതിനോടനുബന്ധിച്ച് 2 ഭവനങ്ങൾ ഏറ്റവും അർഹരായ 2 നിർധന കുടുംബങ്ങൾക്ക് താമസിക്കുവാനായി പണിത് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. സൊസൈറ്റിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇടവക സമൂഹത്തിൻ്റെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് നടന്നിട്ടുള്ളത്. ഏകദേശം 15 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ ഭവന പദ്ധതി ഇടവകയിലെ സുമനസ്സുകളുടെ സഹകരണത്തോട് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഭവന പദ്ധതിക്ക് വേണ്ട സ്ഥലം ഇടവകാംഗമായിട്ടുള്ള ശ്രീ ജിമ്മി പെട്ട സൗജന്യമായി നൽകിയിട്ടുണ്ട്. വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി അംഗങ്ങൾ ഇതിൻ്റെ ഫണ്ട് ശേഖരണത്തിന് നിങ്ങളെ സമീപിക്കുമ്പോൾ ഈ പദ്ധതിയോട് ആത്മാർത്ഥമായിട്ടും നിർലോഭമായും എല്ലാവരും സഹകരിക്കണമെന്നുകൂടി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ പുതുതായിട്ട് സഹവികാരിയായിട്ട് കൊച്ചനായിട്ട് സേവനം ചെയ്യുവാനായിട്ട് നിയുക്തനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആലക്കാടൻ പീറ്റർ അച്ഛനാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുക. അച്ഛൻ ഇന്നലെ ഇവിടെ രാവിലെ 10 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അച്ഛൻ്റെ വീട്ടിൽ നിന്നും ഇടവക വികാരിയച്ഛനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ഇടവക നേതൃത്വ നിലയിലുള്ളവരൊക്കെ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം നമ്മൾ നൽകുകയുണ്ടായി. അച്ഛന് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ അശോകപുരം ഇടവകയിൽ ദൈവം അനുവദിക്കുന്നിടത്തോളം നാൾ സേവനം ചെയ്യുവാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള എല്ലാ കൃപകളും ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം പൗരോഹിത്യം സ്വീകരിച്ച നവവൈദികനാണ് അച്ഛൻ. വളരെ ഭക്തിനിർഭരമായിട്ടും വളരെ ആത്മീയ ചൈതന്യത്തോടുകൂടി വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല സന്ദേശമൊക്കെ നമുക്ക് നൽകി. തീർച്ചയായിട്ടും നമ്മുടെ യുവ വൈദികർ ഒത്തിരി പ്രതീക്ഷ നമ്മുടെ അതിരൂപതയ്ക്ക് നല്ല ഒരു വൈദിക ഗണത്തിൻ്റെ സാന്നിധ്യമായിട്ട് പ്രതീക്ഷ നൽകുന്നവരാണ്. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ കാലെടുത്ത് വയ്ക്കുന്ന ഒരു ഇടവകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ആൻ്റണി അച്ഛൻ അച്ഛൻ്റെ 3-ാമത്തെ പള്ളിയായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ചാൾസ് അച്ഛനും അതിനു മുമ്പുണ്ടായിരുന്ന കൊച്ചച്ഛന്മാരൊക്കെ ആദ്യമായിട്ട് അവരുടെ ശുശ്രൂഷ ആരംഭിച്ചതും അശോകപുരത്തു നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ ദൈവാനുഗ്രഹവും അച്ഛനുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇടവക സമൂഹത്തിൻ്റെ അകലങ്ങളിൽ നിന്ന് കൊണ്ടും ഈ ഓഡിയോ വിഷ്വൽ മാർഗങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പീറ്റർ അച്ഛനെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്.
അച്ഛൻ ഇപ്പോൾ തന്നെ അച്ഛൻ്റെ സ്വയം പരിചയപ്പെടുത്തും. ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് ചിലപ്പോൾ മിസ് ചെയ്തു പോകും. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതായാലും അച്ഛൻ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇനിയുള്ള നാളുകളിൽ കോവിഡൊക്കെ മാറിക്കഴിഞ്ഞുമൊക്കെ കൂടുതലായിട്ട് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലും കുടുംബങ്ങളിലേക്കുമൊക്കെ അച്ഛൻ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് പരിചയപ്പെടാനും സൗഹൃദത്തിലും ബന്ധത്തിലുമായിരിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. ഇതിനു മുമ്പുണ്ടായിരുന്ന കാലാകാലങ്ങളിൽ കൊച്ചമാർക്ക് നൽകിയിരിക്കുന്ന എല്ലാ സഹകരണവും പ്രോത്സാഹനവും, പ്രത്യേകിച്ച് അവർ വളർന്നു വരുന്ന കാലഘട്ടമാണ്, പ്രോത്സാഹനവും തിരുത്തലുകളുണ്ടെങ്കിലൊക്കെ അത് സ്നേഹബുദ്ധിയാ സഹോദരബുദ്ധിയാ അത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹവും പീറ്റർ അച്ഛനെ നേരുകയും ചെയ്യുന്നു. അച്ഛൻ സ്വന്തം പരിചയപ്പെടുത്തുന്നതായിരിക്കും. സ്നേഹനിറഞ്ഞ വികാരി അച്ഛ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് ഫാദർ പീറ്റർ ആലക്കാട് എന്നാണ്. എൻ്റെ ഇടവക ആൻഡപുരം, സെൻറ് ആൻ്റണീസ് ചർച്ച് ആൻഡപുരമാണ്, വല്ലം ഫൊറോനയിൽപ്പെട്ട ഒക്കൽ, അതായത് നമ്മുടെ കാലടി പെരുമ്പാവൂർ റൂട്ടിനിടയിലുള്ളൊരു സ്ഥലമാണ്, വളരെ അടുത്താണ്. എൻ്റെ വീട്ടിൽ ഗ്രാൻഡ് മദർ ഉണ്ട്, പിന്നെ പപ്പ മമ്മി, ഞങ്ങൾ മൂന്നാൺമക്കളാണ്. അതിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. ചേട്ടനും അനിയനും, ചേട്ടൻ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയുണ്ട്, അവർ ചേട്ടൻ ഇങ്ങനെ കൊച്ചം മറ്റും ഫിനാൻസിലൊക്കെ ജോലി ചെയ്യാണ്, ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് OET. പിന്നെ അനിയൻ CA പഠിക്കുകയാണ് എറണാകുളം കടവന്തറയിൽ. അങ്ങനെ ഇതാണ് എൻ്റെ കുടുംബം. വളരെ സന്തോഷമുണ്ട്. അശോകപുരം ഇടവകയിൽ ആദ്യമേ തന്നെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടതിൽ, പലപ്പോഴും ആലുവ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ പള്ളി കാണാറുണ്ട്, ഇവിടെ വന്നിട്ടുമുണ്ട് ഒന്ന് രണ്ട് വട്ടം. അപ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ് ഇവിടെ വന്നതിനെ ഓർത്ത്. തീർച്ചയായും നമുക്ക് പരസ്പരം കാണാം, പ്രാർത്ഥനയിൽ ഓർക്കാം. കോവിഡ് പെട്ടെന്ന് തന്നെ കുറഞ്ഞ് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ ആവാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.